കേസിൽ ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു അറസ്റ്റിലെന്നുള്ള നിർണായകമായ വിവരമാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത് തെലുഗുദേശം പാർട്ടി അധ്യക്ഷനും ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രിയുമായ ചന്ദ്രബാബു നായിഡു അറസ്റ്റിലായിരിക്കുകയാണ് ശനിയാഴ്ച പുലർച്ചെയാണ് നായിഡു അറസ്റ്റിലായത് അഴിമതി കേസിൽ ജാമ്യമില്ല വകുപ്പ് പ്രകാരമെടുത്ത കേസിലാണ് അറസ്റ്റ് നന്ദിയൽ പോലീസിലെ സിഐഡി വിഭാഗമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് എ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അഴിമതി കേസിൽ ഒന്നാം പ്രതിയാണ് ചന്ദ്രബാബു നായിഡു ിൽ ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രിയായിരിക്കെയാണ് സംസ്ഥാനത്തുടനീളം എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി വൈദഗ്ധ്യ നൈപുണ്യ വികസന പദ്ധതി എന്ന രീതിയിൽ എ സ്കിൽ ഡെവലപ്മെന്റ് ആരംഭിച്ചത് ഇതിന്റെ ഭാഗമായി നടത്തിയ അഴിമതി കേസിലാണ് ആദ്യഘട്ടത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ആന്ധ്രാപ്രദേശ് സിഐഡിയും കേസെടുത്ത അന്വേഷണം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ചന്ദ്രബാബു നായിഡുവിനെതിരെ എഫ്ഐആർ രേഖപ്പെടുത്തുന്നത് ഇരുനൂറ്റി അൻപത് കോടിയുടെ അഴിമതി നടത്തിയെന്നാണ് കേസ് കേസിൽ ഒന്നാം പ്രതിയാണ് ചന്ദ്രബാബു നായിഡു അതി അറസ്റ്റ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ നന്ദ്യാലിലെ ഫംഗ്ഷൻ ഹാളിലെത്തിയാണ് സി ഐ ഡി ഉദ്യോഗസ്ഥർ ചന്ദ്രബാബു നായിഡുവിന് അറസ്റ്റ് വാറണ്ട് കൈമാറുന്നത് എന്നാൽ കെ ഡി പി പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഈ സമയം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല പോലീസും പാർട്ടി പ്രവർത്തകരും തമ്മിൽ ചെറിയ തോതിൽ സംഘർഷം രൂപപ്പെടുകയും ചെയ്തു ഈ സമയം ആർ കെ ഫങ്ഷൻ ഹാളിൽ വെച്ച് രാവിലെ ആറ് മണിയോടെ ജാമ്യമില്ല കുറ്റത്തിന് നിങ്ങളെ അറസ്റ്റ് ചെയ്യുമെന്ന വിവരം അറിയിക്കുകയാണെന്ന് ചന്ദ്രബാബു നായിഡുവിന് നോട്ടീസ് നൽകിക്കൊണ്ട് മുതിർന്ന സി ഉദ്യോഗസ്ഥൻ എം ധനജിയോട് പറഞ്ഞു തുടർന്ന് ഇന്ന് പുലർച്ചെയോടെയായിരുന്നു അറസ്റ്റ് ഏതായാലും ഇരുന്നൂറ്റി അൻപത് കോടിയുടെ അഴിമതി കേസിലാണ് ചന്ദ്രബാബു നായിഡു അറസ്റ്റിലായിരിക്കുന്നത് അറസ്റ്റിനെപ്പറ്റി അറിയില്ലെന്നാണ് ചന്ദ്രബാബു നായിഡു അറസ്റ്റിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ആന്ധ്രാപ്രദേശ് നിയമസഭയിലെ നിലവിലെ പ്രതിപക്ഷ നേതാവാണ് ചന്ദ്രബാബു നായിഡു നായിഡു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി നാല് വരെ മുഖ്യമന്ത്രിയായും രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ മുൻ ആന്ധ്രാപ്രദേശിൽ പ്രതിപക്ഷ നേതാവായും സേവനം അനുഷ്ഠിച്ചു ആന്ധ്രാപ്രദേശിൽ മൂന്നാം തവണയും അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചു നിലവിൽ എട്ടാം തവണയും നിയമസഭാംഗമായി യുണൈറ്റഡ് ആന്ധ്രാപ്രദേശിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ മുഖ്യമന്ത്രി എന്ന റെക്കോർഡും അദ്ദേഹം സ്വന്തമാക്കി തെലുഗുദേശം പാർട്ടിയുടെ ടി ഡി പി ദേശീയ പ്രസിഡന്റ് കൂടിയാണ് ചന്ദ്രബാബു നായിഡു ഡെസ്ക് ന്യൂസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ എൻ ടി ആർ എന്നറിയപ്പെടുന്ന എൻ ടി രാമറാവു തെലുഗുദേശം പാർട്ടി രൂപീകരിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ നടന്ന ആന്ധ്രാപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൂത്തുവാരുകയും ചെയ്തു അദ്ദേഹത്തിന്റെ മരുമകനായിരുന്ന ചന്ദ്രബാബു നായിഡു കോൺഗ്രസ് പാർട്ടിയിൽ തുടരുകയും ഭാര്യ പിതാവിനെതിരെ മത്സരിക്കാൻ പോലും ധൈര്യം കാണിക്കുകയും ചെയ്തു ചന്ദ്രഗിരി നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പിൽ ടി ഡി പി സ്ഥാനാർത്ഥിയോട് ചന്ദ്രബാബു നായിഡു പരാജയപ്പെട്ടു താമസിയാതെ അദ്ദേഹം തെലുഗുദേശം പാർട്ടിയിൽ ചേർന്നു തുടക്കത്തിൽ നായിഡു പാർട്ടി പ്രവർത്തനത്തിലും പരിശീലന ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിലും ംഗത്വരേഖകൾ കമ്പ്യൂട്ടറൈസ് ചെയ്യുന്നതിലും സ്വയം പങ്കാളിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഓഗസ്റ്റിലെ നാദേന്ദ്ര ഭാസ്കര റാവുവിൻ്റെ അട്ടിമറിയിലൂടെ ഗവൺമെൻറ്റിലെ പ്രതിസന്ധി ഘട്ടത്തിൽ അദ്ദേഹം ഒരു സജീവ പങ്കുവച്ചു എൺപത്തിയാറിൽ ടി ഡിപിയുടെ ജനറൽ സെക്രട്ടറിയായി എൻ ടി ആർ നായിഡുവിനെ നിയമിച്ചു ന്യൂസ് ഡെസ്ക് ലെമൺ ന്യൂസ്